നമുക്കിപ്പോൾ ഒരു ഗെയിം ഉണ്ടാക്കാം. ജാവാ സ്ക്രിപ്റ്റിൽ ഒരു ഓസം ഗെയിമാണ്. ജസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ടെമ്പിൾ റൺ, അതുപോലെ സഫേ സർഫസ്, അങ്ങനെ പല ഗെയിംസുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു ജാവാ സ്ക്രിപ്റ്റിൽ നമുക്കൊരു ഗെയിം ഉണ്ടാക്കുന്ന ഒരു ചെറിയൊരു മിനി പ്രോജക്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങൾ ജാവാ സ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽസും സി എസ് എസിൻ്റെ ട്യൂട്ടോറിയൽസും അതുപോലെ എച്ച് ടി എം എൽ ട്യൂട്ടോറിയൽസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ ഞങ്ങളിത് കാണിക്കാൻ കാരണം എന്തായിരുന്നു, ഞങ്ങളുടെ ട്യൂട്ടോറിയൽസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാം, അത് അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് കാണാൻ പറ്റും. ഇത് കാണേണ്ടത് ഓൾറെഡി ജാവാസ്ക്രിപ്റ്റിൻ്റെ ജാവാസ്ക്രിപ്റ്റും അതുപോലെ എച്ച് ടി എം എൽ സി എസ് എസ് ഒക്കെ ബേസിക് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്പെഷ്യൽ വീഡിയോയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്ത് നമുക്ക് മൈക്രോസോഫ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ കോഡ് എടുത്തിട്ടുണ്ട്, ഓപ്പൺ ഫോൾഡർ കൊടുത്തു. ഫോൾഡറിൽ നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഫോൾഡർ കാലി ആട്ടോ, ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കണേ. അപ്പം സെലക്ട് ഫോൾഡർ കൊടുത്തു, ഗെയിം എന്ന് പറഞ്ഞൊരു ഫോൾഡറിൽ ഓപ്പൺ ചെയ്തു വന്നു. ഫോൾഡറിൽ ഒന്നുമില്ല, കണ്ടോ, ഫോൾഡർ ജസ്റ്റ് കാലിയാണ്. നമ്മളവിടെ ഒരു ഫയൽസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ മൂന്ന് ഫയൽസ് ക്രിയേറ്റ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ ഇൻഡെക്സ് ഡോട്ട് എച്ച് ടി എം എൽ എന്ന് പറഞ്ഞൊരു എച്ച് ടി എം എൽ ഫയൽ നമ്മൾ ഫസ്റ്റ് ക്രിയേറ്റ് ചെയ്തു. നമ്മൾ എച്ച് ടി എം എൽ ഫയൽ ക്രിയേറ്റ് ചെയ്യുകയാണ്. എച്ച് ടി എം എൽ ഫയലിൽ നമുക്ക് ഷിഫ്റ്റ് നെക്കി എക്സ്പ്ലനേഷൻ മാർക്കിട്ടിട്ട് എൻ്റർ അടിക്കുമ്പോൾ നമുക്കൊരു ബേസിക് ടെംപ്ലറ്റ് നമ്മുടെ ഇമ്പോർട്ട് ചെയ്ത് കിട്ടും. അപ്പം നമുക്കിവിടെ ടൈറ്റിൽ കൊടുക്കാം, നമുക്കൊരു ഗെയിമിന് ടൈറ്റിൽ കൊടുക്കണം. അപ്പം നമുക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കണം, നമുക്ക് ജമ്പർ എന്ന് കൊടുക്കാം. ജമ്പർ ഗെയിം അല്ലേ, ഇപ്പം നമുക്കൊരു ജമ്പർ, ആ ടെമ്പിൾ റൺ സീസൺ ജമ്പർ റൺ എന്ന് കൊടുക്കാം. ജമ്പർ റൺ ഒരു പ്രത്യേക പേരാണ്, ജമ്പർ റൺ എന്ന് കൊടുക്കാം. ശേഷം നമുക്കിനി കൊടുക്കാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ സ്റ്റൈൽ ഷീറ്റ് നമുക്കൊന്ന് ലിങ്ക് ചെയ്യാം. നമ്മളിവിടെ സ്റ്റൈൽ ഷീറ്റ് ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ സ്റ്റൈൽ ഷീറ്റ് എവിടെ ലിങ്ക് ചെയ്യണേ, ഹെഡ് ടാഗിലാണ് ലിങ്ക് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഈ ലിങ്ക് എന്ന് പറഞ്ഞിട്ട് ഹെഡ് ടാഗ് എടുത്ത് കൊടുക്കണേ. റിങ്ക് റിലേഷൻ എന്ന് പറഞ്ഞിട്ട് റിലേഷനിൽ നമുക്ക് സ്റ്റൈൽ ഷീറ്റ്, റിലേഷൻ സ്റ്റൈൽ ഷീറ്റ്, സ്റ്റൈൽ ഷീറ്റ്, അതുപോലെ നമുക്ക് സ്റ്റൈൽ ഷീറ്റ് എച്ച് റഫ് സ്റ്റൈൽ ഡോട്ട് സി എസ് കൊടുക്കാം. സ്റ്റാൽ ഡോട്ട് സി എസ് കൊടുത്തിട്ടുണ്ട്. സി എസ് നമുക്ക് സ്റ്റൈൽ ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണം, ഇപ്പോഴല്ല, നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ബോഡി ടാഗിൽ വരുവാണ്. ബോഡി ടാഗിൽ നമുക്കൊരു ഗെയിം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ആക്ച്വലി അതിനൊരു ഇതുണ്ടാകണം, എന്ത് ക്യാൻവാസ് ഉണ്ടാകണം, ഒരു ക്യാൻവാസ്. അപ്പോൾ നമുക്കൊരു ഡിവ് ഇടാം. നമ്മളൊരു ഡിവാണ്, ഒരു കണ്ടെയ്നറാണ്, ഒരു കണ്ടെയ്നർ നമ്മൾ വിളിക്കുവാണ്. ഡിവ് ഇട്ടിട്ട് കണ്ടെയ്നർക്ക് നമുക്കൊരു ക്ലാസ് കൊടുക്കാം. നമുക്ക് കണ്ടെയ്നറിനൊരു ക്ലാസ് നമുക്കൊരു എന്താണ് ഗെയിം എന്ന് പറഞ്ഞൊരു ക്ലാസ് നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ നമ്മൾ ഗെയിം എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തു, കണ്ടെയ്നർ ഗെയിം എന്ന് പറഞ്ഞൊരു ക്ലാസ് കൊടുത്തിട്ട് കണ്ടെയ്നർ ക്ലോസ് ചെയ്തു. ശേഷം നമുക്ക് അതിൻ്റെ അകത്ത് ഈ മെയിൻ കണ്ടെയ്നർ, ഇത് നമ്മുടെ മെയിൻ കണ്ടെയ്നറാണ്. ഈ മെയിൻ കണ്ടെയ്നറിൻ്റെ അകത്ത് നമുക്ക് ക്യാരക്ടർ വേണം, രണ്ട് ക്യാരക്ടർ വേണം. ഒന്ന് നമ്മുടെ ജമ്പ് ചെയ്യുന്ന ആ സാധനവും ആ ഒരു സംഭവം, രണ്ട് അത് നമ്മളതിനെ ആ റോഡുണ്ടല്ലോ ഓവർടേക്ക് ചെയ്ത് പോകണേ ആ സംഭവം വേണം. അപ്പോൾ നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സ് ഇടാം. അപ്പോൾ ഒരു ഡിവ് എന്ന് കൊടുത്തു. ഡിവ് എന്ന് കൊടുത്തിട്ട് നമുക്ക് ഐഡിയിൽ ക്യാരക്ടർ ഒരു ഐ ഡി സെറ്റ് ചെയ്യാം. ക്യാരക്ടർ എന്ന് പറഞ്ഞൊരു ഐ ഡി സെറ്റാണ്. ക്യാരക്ടർ എന്ന് പറഞ്ഞ നമ്മളൊരു ഐ ഡിയുടെ നെയിം സെറ്റ് ചെയ്തു. ഓ ഡാർക്ക് ഡാർക്ക് ക്യാരക്ടർ സ്പെല്ലിങ് ശരിയാന്ന് തോന്നുന്നു. സി എച്ച് ആർ ക്യാരക്ടർ, ഓക്കെ, ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഡിവ് നമുക്ക് ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇത് സെറ്റ് ചെയ്തിട്ട് നമ്മളൊക്കെ ആ ഡിവ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഒരു അതായത് പേരൻറ്റ് കണ്ടെയ്നറിൻ്റെ അകത്ത് ഒരു ചൈൽഡ് ഡിവ് ഇട്ടിട്ട് ആ ഡിവ് നമ്മൾ ക്ലോസ് ചെയ്തു. അതുപോലെ മറ്റൊരു ചൈൽഡ് ഡിവ് നമുക്കിടണം. എന്താണ് നമ്മുടെ അടുത്ത നമ്മുടെ ആ ഒരു സംഭവം, നമുക്കൊരു ജമ്പ് ചെയ്യണ ഒരു സാധനം വേണം, വേറൊരു ക്യാരക്ടറും വേണം. അപ്പോൾ നമുക്ക് രണ്ട് ക്യാരക്ടേഴ്സിൻ്റെ ആവശ്യമുണ്ട്. നമുക്ക് രണ്ടാമത്തെ ക്യാരക്ടറിനെ നമുക്ക് ബ്ലോക്ക് എന്ന് പറഞ്ഞൊരു ഐ ഡി കൊടുക്കാം. അപ്പോൾ നമ്മൾ BLOCK ബ്ലോക്ക് എന്ന് പറഞ്ഞ നമ്മളൊരു ഐ ഡി കൊടുത്തു. എന്നിട്ട് നമുക്ക് ക്ലോസ് ചെയ്യാം. അപ്പോൾ കണ്ടോ നമ്മുടെ രണ്ട് ഇത് വന്നിട്ടുണ്ട്. ശേഷം നമ്മുടെ മെയിനായിട്ട് ഇത് നിങ്ങൾക്കറിയാമല്ലോ, മെയിൻ ഇത് ക്ലോസ് ചെയ്യുവാണ്. മെയിൻ നമ്മുടെ ആ ഡിവ് നമ്മൾ ക്ലോസ് ചെയ്തു, പേരൻറ്റ് ഡിവ് ക്ലോസ് ചെയ്തു. ശേഷം നമുക്ക് ഡിവിൻ്റെ അകത്ത് നമുക്കൊരു നമ്മുടെ ഈ സ്കോറൊക്കെ കാണിക്കണം. അത് നമ്മൾ എഴുതുന്ന സ്കോറൊക്കെ നമുക്ക് കാണണമല്ലോ. നമ്മൾ എഴുതുന്നതല്ല, നമ്മൾ കളിക്കുമ്പോൾ സ്കോർ വരും. അതിപ്പോൾ നമുക്കൊരു പാരഗ്രാഫിൽ കൊടുക്കാം നമ്മുടെ സ്കോറൊക്കെ. നമ്മുടെ സ്കോർ നിലയൊക്കെ യുവർ സ്കോർ നമ്മൾ ലൂസാണേലും അല്ലെങ്കിൽ നമ്മൾ വിന്നാണേലും നമ്മുടെ സ്കോർ കാണാനുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒരു സ്കോർ കൊടുക്കാം. യുവർ സ്കോർ ഈസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്കോർ കൊടുക്കുന്നു. സ്കോർ കൊടുത്തിട്ട് നമുക്കൊരു സ്പാൻ എന്ന് പറഞ്ഞ്, അതായത് സ്പാന് സ്ക്രീനിൻ്റെ മുഴുവൻ സൈസ് എടുക്കത്തില്ല, കാരണം ഇത് ഒരു ബ്ലോക്ക് ലെവൽ എലമെൻ്റ് അല്ല, സ്പാൻ ഇൻലൈൻ എലമെൻ്റ് ആണ്. അപ്പം നമുക്ക് ബ്ലോക്ക് ലൈനും ഇൻലൈൻ എന്നൊക്കെ നമ്മുടെ ട്യൂട്ടോറിയൽസിൽ നമ്മൾ പഠിപ്പിച്ച് തരുന്നതാണ്. ഇതിനിപ്പോൾ അറിയാൻ പാടില്ലാത്തവരുണ്ടെങ്കിൽ ഇത് അവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ആക്ച്വലി എച്ച് ടി എം എൽ സി എസ്
അതുപോലെ ജാവാസ്ക്രിപ്റ്റിൻ്റെ ഒക്കെ ബേസിക് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട് ആളാണ്. അപ്പോൾ സ്കോർ സ്പാൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒരു ഇത് കൊടുക്കണം, ഒരു സ്പാനിന് നമ്മളൊരു ഐ ഡി കൊടുക്കണം, സ്കോർ പാൻ. അതായത് നമ്മുടെ ഇവിടെ ഈ ഐ ഡിക്കകത്തായിരിക്കും നമ്മുടെ സ്കോറൊക്കെ എഴുതി വരുന്നത്. അപ്പം സ്കോർ സ്പാൻ എന്നും പറഞ്ഞ് നമ്മളൊരു ഐ ഡി കൊടുക്കുന്നുണ്ട്. സ്പാൻ യുവർ സ്കോർ ഈസ് സ്പാൻ എന്ന് പറഞ്ഞ നമ്മളൊരു ഇത് കൊടുത്തു, ഒരു ഇൻലൈനിൽ നിൽക്കുന്ന, അതായത് ഒരു ഒരു സ്ക്രീനിൻ്റെ മൊത്തം വിട്ട് ഇതെടുക്കാതെ ഇൻലൈനിൽ നിൽക്കണ സ്കോർ സ്പാൻ. സ്പാൻ ഉള്ള സ്പെല്ലിങ് വലുതായിട്ട് കൊടുക്കും, സ്പാൻ സ്കോർ സ്പാൻ. ശേഷം നമുക്ക് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആകേണ്ടതാണ്. എന്താണ് ഇഷ്യൂ? നമുക്ക് സ്പാൻ ക്ലോസ് ചെയ്യും. നമ്മുടെ ഓട്ടോമാറ്റിക്കൽ സെറ്റിങ്സ് ഓക്കെ. ഇഷ്യൂസ് ഓക്കെ, നമ്മളവിടെ ഇതിട്ടിട്ടില്ല. നിങ്ങളെല്ലാം നോക്കണം കേട്ടോ, സെമികോളനും അതുപോലുള്ള കാര്യങ്ങളും ബ്രാക്കറ്റും അതുപോലെ പല കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം വരും. നമുക്കിതിൻ്റെ ബോഡി ടാഗിൻ്റെ അകത്ത് നമുക്ക് ഈ ബോഡി ടാഗിൻ്റെ താഴെയായിട്ട് നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റ് നമുക്ക് ലിങ്ക് ചെയ്യാം. നമുക്ക് ബോഡി ടാഗിൻ്റെ അകത്ത് ലിങ്ക് ചെയ്യാം, പുറത്ത് ലിങ്ക് ചെയ്യാം, എവിടെ വേണേലും ലിങ്ക് ചെയ്യാം. സ്ക്രിപ്റ്റ് നമുക്ക് എവിടെ വേണേലും ലിങ്ക് ചെയ്യാം. SRC സോഴ്സ്, അതായത് സ്ക്രിപ്റ്റ് ടാഗ് ഇട്ടിട്ട് അതിൻ്റെ സോഴ്സ് നമ്മൾ കൊടുക്കുകയാണ്. SRC എന്നുള്ള എടുത്ത് കൊടുത്തു. നമുക്ക് സോഴ്സ് നമുക്കൊരു ഫയല് game.js എന്ന് പറഞ്ഞൊരു ഫയലും കൂടിയും ക്രിയേറ്റ് ചെയ്യാം. js ആ ഫയലിൻ്റെ പാത്താട്ടോ ഞാൻ ആക്ച്വലി എടുത്ത് കൊടുത്തത്. നമ്മളെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, പാത്താണ് ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതാണ് നമ്മുടെ HTML പാർട്ട് നമ്മൾ കഴിഞ്ഞു. നമ്മൾ ഓപ്പൺ ലൈവ് സെർവറിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെ വരും എന്നുള്ളത് നമുക്കൊന്ന് കാണാം. അപ്പം വിത്ത് ലൈവ് സെർവർ ഓ യുവർ സ്കോർ ഈസ് ഇത്രയാണ് കാണിക്കുന്നുള്ളൂ, ബിക്കോസ് നമ്മൾ സ്റ്റൈലിംഗ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ CSS പാർട്ട് ചെയ്യണം. സോ നമുക്ക് CSS ചെയ്യാം. ഇതിനകത്ത് നമുക്ക് CSS ആണ് ഞങ്ങൾ CSS പാർട്ടാണ് ചെയ്യാൻ പോകുന്നത്, style.css. അപ്പം നമുക്ക് അത് എഴുതാം, style.css. CSS ഫയൽ നമ്മൾ ഓൾറെഡി നമ്മൾ ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റൈൽ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ, ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെഴുതണം? ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഇത് പിന്നെ ഒരു മെയിനായിട്ട് കോമൺ ആയിട്ട്, അതായത് യൂണിവേഴ്സൽ സ്റ്റൈലിങ് കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റൈൽ നമ്മൾ ചെയ്യാൻ പോകണം. ഇതിൻ്റെ അകത്ത് നമ്മൾ കോമൺ ആയിട്ട് നമുക്കൊരു ഒരു പാഡിങ് നമുക്ക് സെറ്റ് ചെയ്യുള്ളൂ. പാഡിങ് നമുക്കൊരു 0 സെറ്റ് ചെയ്യാം. 0 ആണ് പാഡിങ്. അതുപോലെ പാഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മാർജിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എല്ലാം നമ്മൾ CSS പാർട്ട് വരുമ്പോൾ നമുക്ക് പഠിപ്പിച്ച് തരുന്നതായിരിക്കും. മാർജിൻ നമുക്ക് സെറ്റ് ചെയ്യാം, മാർജിൻ നമുക്ക് 0 സെറ്റ് ചെയ്യാം. മാർജിൻ 0, പുറത്തേക്ക് മാർജിൻ എത്ര വേണം? 0 വേണം. ഓവർഫ്ലോ ആകണോ? ഓവർഫ്ലോ നമുക്കറിയായിരിക്കും. ഓവർഫ്ലോ ഇതെല്ലാം നമ്മൾ പഠിപ്പിച്ച് തരുന്നത്. ഓവർഫ്ലോ എക്സ് ഡയറക്ഷനിൽ ഹിഡൻ ആയിരിക്കണം. ഓവർഫ്ലോ ഹിഡൻ ആയിരിക്കണം. ഓക്കെ, ശേഷം ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ബ്ലാക്ക് കൊടുക്കാം. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ, അതായത് നമ്മുടെ ഇപ്പം നമ്മുടെ ഇവിടെ ബ്ലാക്ക് കൊടുത്താൽ നമ്മുടെ സ്ക്രീൻ ഫുള്ള് ബ്ലാക്ക് ആവും. അതായത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ യൂണിവേഴ്സൽ സ്റ്റൈലിംഗ് ആണ്. അതായത് നമ്മുടെ ആ ഒരു ബോഡി ഉണ്ടല്ലോ, ബോഡിക്ക് ഫുള്ള് ബ്ലാക്ക് കളറാണ്. ഇതിൽ നമ്മളിപ്പോൾ ബ്ലാക്ക് കൊടുത്ത് കഴിഞ്ഞാൽ സംഭവിക്കാൻ പോണേ. അപ്പോൾ നമ്മൾ ബ്ലാക്ക് കൊടുത്തു. ഓക്കെ, ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇനി എന്താണ് സ്റ്റൈൽ ചെയ്യേണ്ടത്? ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത് നമ്മുടെ ഈ പേരൻറ്റ് കണ്ടെയ്നറാണ്. ഇതാണ് പേരൻറ്റ് ഡിവ്. ഈ പേരൻറ്റ് ഡിവിൽ ഗെയിം എന്ന് പറഞ്ഞാൽ ക്ലാസ്സാണ് നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടത്. സോ നമ്മളിവിടെ വന്നു, നമ്മളിവിടെ വന്നിട്ട് ഇത് ക്ലാസ് ആയതുകൊണ്ട് ഡോട്ടിട്ടിട്ട് ഗെയിം എന്ന് പറഞ്ഞ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തു. പേര് കൊടുത്ത ശേഷം നമ്മൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മളതിൻ്റെ അകത്ത് പേരൻറ്റ് ഡിവ് നമ്മൾ സ്റ്റൈലാണ്. അപ്പോൾ ഒരു വിത്ത് നമുക്ക് പേരൻറ്റ് ഡിവിൻ്റെ വിത്ത് നമുക്ക് എത്ര കൊടുക്കണം? 700 പിക്സ് കൊടുക്കാം. നമുക്കൊരു 700 പിക്സ് വിത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് ഹൈറ്റ് കൊടുക്കാം. ഒരു ഹൈറ്റ് നമുക്ക് എത്ര കൊടുക്കണം? ഹൈറ്റ് നമുക്കൊരു 200 പിക്സ് കൊടുക്കാം. അധികം ഹൈറ്റിൻ്റെ ആവശ്യമില്ല. സോ 200 പിക്സ് കൊടുത്തു. ശേഷം നമുക്ക് ബോർഡർ കൊടുക്കാം. ബോർഡർ നമുക്ക് അതിനകത്ത് 5 പിക്സ് ബോർഡർ കൊടുക്കാം. 5 പിക്സ് സോളിഡാണ്. 5 പിക്സ് സോളിഡ്. ഓക്കെ, സോളിഡ്. നമ്മുടെ ബോർഡറിൻ്റെ കളർ നമുക്ക് വൈറ്റ് കൊടുക്കാം. വൈറ്റ് കാരണം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇതായതുകൊണ്ട്, ബ്ലാക്ക് ആയതുകൊണ്ട് ബോർഡർ വൈറ്റ് കൊടുക്കുന്നതായിരിക്കും ബെറ്റർ. സോ നമുക്ക് മാർജിൻ കൊടുക്കാം. മാർജിൻ നമുക്കൊരു എന്ത് കൊടുക്കണം? മാർജിൻ നമുക്ക് ഓട്ടോ കൊടുക്കാം. ഓട്ടോമാറ്റിക്കൽ മാർജിൻ. ഓക്കെ, നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ഏത് കൊടുക്കണം? നമുക്കൊരു ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും കൊടുക്കാം. ഒരു ലൈറ്റ് പിങ്ക്, ലൈറ്റ് ഗ്രേയോ. ഓക്കെ, ലൈറ്റ് പിങ്ക് കൊടുക്കാം. ലൈറ്റ് പിങ്ക് കൊടുത്തു.
background light pink kudutu. Okay. Appa nammala inde nammada container style edittund. So kanna aa oru div nammal style edu. Ini namukku avana style cheyyanda. Namukku ini character nu parna idinte agathe child ne aanu style cheyyanda. Ee parent div inde child ne. Namukku oru open with live server nokki kayna namukku ariyan pattum. Kando nammal game kalikkanda aa oru ide vannittund. Canvas ready aayittund. Okay. Avashesham namukku child ne style cheyyam. ഓക്കേ അത് ഐ ഡി ആയതുകൊണ്ട് ഐ ഡിയുടെ ഇതിട്ടു എന്നിട്ട് നമ്മൾ ക്യാരക്ടർ സ്റ്റൈൽ ചെയ്യാൻ പോണ് പേസ്റ്റ് കൊടുത്തു ക്യാരക്ടറിനെ സ്റ്റൈൽ ചെയ്യാൻ പോണ് ഓക്കെ ക്യാരക്ടറിനെ നമ്മൾ സ്റ്റൈൽ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് ക്യാരക്ടർ നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോൾ ക്യാരക്ടറിന് വിത്ത് വിത്ത് ഒരു 20 pixels നമുക്ക് അധികം വലിപ്പമൊന്നും വേണ്ട നമ്മുടെ ക്യാരക്ടറിന് വിത്ത് ഒരു 20 pixels വിത്ത് കൊടുത്തു എന്താ ഒരു ഇഷ്യൂ എന്തോ ഇഷ്യൂ ഒന്ന് സൗണ്ടൊക്കെ ഒന്നുമല്ലോ ഹൈറ്റ് ഹൈറ്റ് നമുക്ക് എത്ര വേണം ഹൈറ്റ് നമുക്കൊരു 50 pixels കൊടുക്കാം 50 pixels ഹൈറ്റ് കൊടുത്തു ശേഷം നമുക്ക് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം ഒരു ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് നമ്മുടെ ക്യാരക്ടറിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കണം ബാക്ക്ഗ്രൗണ്ട് കളർ ഇപ്പോൾ എന്ത് കൊടുക്കും നമുക്കൊരു മജന്ത എന്ത് കളറാണോ ബ്ലൂ ബ്ലൂ കൊടുത്താലോ ഓക്കെ ബ്ലൂ കൊടുക്കാം ബ്ലൂ കൊടുത്തു ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ ക്യാരക്ടറിൻ്റെ കളറാണ് ബ്ലൂ കൊടുത്തു ഇനി നമുക്ക് പൊസിഷൻ കൊടുക്കാം നമ്മുടെ പൊസിഷൻ ക്യാരക്ടർ പൊസിഷൻ റിലേറ്റീവ് പൊസിഷൻ ആയിരിക്കണം റിലേറ്റീവ് ഫിക്സ്ഡ് അബ്സല്യൂട്ടൊക്കെ എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരും നമ്മുടെ ട്യൂട്ടോറിയൽസ് പറഞ്ഞുതരും പൊസിഷൻ ടോപ്പിൽ നിന്ന് നമുക്കൊരു ടോപ്പിൽ നിന്ന് എത്ര വേണം ടോപ്പിൽ നിന്നൊരു 150 pixels നിൽക്കാം 150 pixels ടോപ്പിൽ നിന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ശേഷം നമുക്ക് ബോർഡർ റേഡിയസ് നമ്മുടെ ഇതൊന്ന് ഇച്ചിരി ഒരു ഉരുണ്ട് വരണം അപ്പോൾ ബോർഡർ റേഡിയസ് നമുക്ക് ഒരു ബോർഡർ റേഡിയസ് നമുക്കൊരു എത്ര കൊടുക്കണം ഒരു 10 pixels ബോർഡർ റേഡിയസ് കൊടുത്ത് നോക്കാം 10 pixels കൊടുത്ത് നോക്കാം ഓക്കെ ഇപ്പം അതിൻ്റെ ഒരു പാർട്ട് നമ്മൾ കഴിഞ്ഞെന്ന് തോന്നുന്നു ഓക്കെ ഇനി നമുക്കതൊന്ന് നോക്കാം ഓപ്പൺ വിത്ത് ലൈവ് സെർവർ ഓക്കെ ലൈവ് സെർവർ നോക്കുമ്പോൾ ഓക്കെ നമ്മുടെ ആ ഒരു ഇത് വന്നിട്ടുണ്ട് നമ്മുടെ ആ സ്റ്റിക്ക് വന്നിട്ടുണ്ട് ജമ്പ് ചെയ്യാനുള്ളത് ഓക്കെ നമ്മൾ ഇനി നമുക്ക് സ്റ്റൈൽ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആനിമേഷൻ പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഇനി നോക്കേണ്ടത് ഇത് സംഭവം ആനിമേറ്റ് ചെയ്യണമല്ലോ അപ്പോൾ നമുക്ക് ഓരോ ആനിമേഷൻ പ്രോപ്പർട്ടീസ് കൊടുക്കാം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആനിമേറ്റ് കൊടുക്കാൻ പോണ് ആനിമേറ്റ് ഒരു നമ്മുടെ ഒരു ഇൻഡസ് ഡോട്ട് എച്ച് ടി എം എല്ലിൽ നമ്മൾ കൊടുത്തിട്ടില്ലല്ലോ കീ ഫ്രെയിം ഡോട്ട് ആനിമേറ്റ് നമ്മളൊരു ആനിമേറ്റ് ആനിമേഷൻ കൊടുക്കണം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആനിമേഷൻ കൊടുക്കണമെങ്കിൽ നമ്മളങ്ങനെ ഒരു ഓക്കെ അതെ ജാവാസ്ക്രിപ്റ്റിൻ്റെ പോർഷൻ ജാവാസ്ക്രിപ്റ്റിൻ്റെ പോർഷനിൽ നമുക്ക് അത് അത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്കിവിടെ ആനിമേഷൻ കൊടുക്കാം സി എസ് എസിൻ്റെ പ്രോപ്പർട്ടിയും കൊണ്ട് തന്നെ നമുക്ക് കൊടുക്കാം ഡോട്ട് ആനിമേറ്റ് ഡോട്ട് ആനിമേറ്റ് കൊടുത്തു ഡോട്ട് ആനിമേറ്റ് എന്നുള്ള സ്പെല്ലിങ് ശരിയായിരിക്കും അല്ലേ ശരിയാണ് ആനിമേറ്റ് ഓക്കെ ആനിമേറ്റിൻ്റെ അകത്ത് നമുക്ക് നമ്മൾ ക്ലാസ് കൊടുത്തിട്ടുണ്ട് ആനിമേറ്റിൻ്റെ അകത്ത് അവിടെ നമുക്ക് ആനിമേഷൻ എന്ന് പറഞ്ഞ ഒരു ഇത് പ്രോപ്പർട്ടി ഉണ്ട് ആനിമേഷൻ പഠിപ്പിച്ചു തരാം നിങ്ങളെ ആനിമേഷൻ നമുക്ക് ജമ്പ് എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുക്കാം ആനിമേഷൻ്റെ നെയിമാണ് കൊടുക്കേണ്ടത് ജമ്പ് അത് എത്ര സെക്കൻഡത്തേക്ക് വേണം 3.3 seconds ജമ്പ് ചെയ്യേണ്ടത് അത് ജമ്പ് ചെയ്യേണ്ട ലീനിയറായിട്ടാണ് ജമ്പ് ചെയ്യേണ്ടത് ലീനിയറായിട്ട് ഓക്കെ മേലേക്കും താഴേക്കും ലീനിയറായിട്ട് അതിന് ജമ്പ് ചെയ്യേണ്ടത് ഓക്കെ ആനിമേറ്റിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനി ആനിമേറ്റ് നമുക്ക് കീ ഫ്രെയിംസ് ഇടാനുണ്ട് കീ ഫ്രെയിം ഇപ്പോൾ നമ്മൾ അറ്റ് കൊടുത്തിട്ട് നമുക്കിവിടെ കീ ഫ്രെയിംസ് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ഉണ്ട് അത് സി എസ് എസിൻ്റെ പ്രോപ്പർട്ടിയാണ് കീ ഫ്രെയിം ആനിമേഷൻ പ്രോപ്പർട്ടിയാണ് കീ ഫ്രെയിം നമ്മൾ ജമ്പ് എന്ന് കൊടുത്തു അതായത് നമ്മുടെ ആനിമേഷൻ്റെ പേരാണ് ഈ ആനിമേഷൻ്റെ പേരാണ് ജമ്പ് അതാണ് നമ്മൾ കീ ഫ്രെയിമിൽ കൊടുത്തത് ഓക്കെ അപ്പോൾ കീ ഫ്രെയിമിൽ ജമ്പ് എന്ന് കൊടുത്തിട്ട് 0% എത്ര വേണം 0% എന്ത് വ്യത്യാസമായിരിക്കണം ഉണ്ടാകേണ്ടത് 0% നമുക്ക് ടോപ്പ് എത്ര വേണം ടോപ്പ് ഒരു 150 pixels 150 pixels 0% ടോപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ 150 pixels ക്ലോസ് ചെയ്തിട്ടില്ല ഓ ക്ലോസ് ചെയ്തിട്ടില്ല ഓക്കെ 150 pixels കൊടുത്തു അതുപോലെ തന്നെ നമുക്ക് 30 pixels പിന്നെ 30% കൊടുക്കാം 30% 20-30 കൊടുക്കാം 30 കൊടുക്കുമ്പോൾ ടോപ്പ് നമുക്കൊരു ടോപ്പിൽ നിന്ന് നമുക്കൊരു
എത്ര കൊടുക്കണം. ടോപ്പിൽ നിന്ന് നമുക്ക് ഒരു നൂറ് നൂറ് കൊടുക്കാം, നൂറ് തന്നെ കൊടുക്കാം. നൂറ് കൊടുത്തു, നൂറ് പിക്സ് നമ്മൾ ടോപ്പിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്, നൂറ് പിക്സ് കൊടുത്തു. അതുപോലെ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തോരം വേണേലും, ഇതൊരു മെയിനായിട്ട് നമ്മൾ കീ ഫ്രെയിം ഓപ്പൺ ചെയ്തേക്കും, അതിൻ്റെ അകത്ത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റൂ കേട്ടോ. ഇങ്ങനെ ഇത് ക്ലോസ് ആകുന്നില്ല ആക്ച്വലി. ഇത് മെയിനിൻ മെയിനായിട്ടൊരു കീ ഫ്രെയിം എഴുതിയിട്ട് അതിൻ്റെ അകത്താണ് നമ്മൾ ഈ ഓരോന്നായിട്ട് എഴുതുന്നത്, ടോപ്പ് ടോപ്പ് എന്നും പറഞ്ഞ് അതിന് അതങ്ങനെ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നൂറ് പിക്സ്, നൂറ് പിക്സ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്യാം. ക്ലോസ് ചെയ്തു. അതുപോലെ മെയിനായിട്ടുള്ള ക്ലോസ് ചെയ്തിട്ടില്ല. അതുപോലെ 100% ഇതിൻ്റെ മുഴുവൻ ഇതും വന്നു കഴിയുമ്പോൾ, 100% വന്നു കഴിയുമ്പോൾ നമുക്ക് വീണ്ടും ടോപ്പ് കൊടുക്കാം. ടോപ്പിലേക്ക് ഒരു ടോപ്പ് എത്ര, ടോപ്പ് വീണ്ടും തിരിച്ച് 150 തന്നെ, 150 150 ടോപ്പ് വരും, 150 ടോപ്പ് വരും. ടോപ്പ് എന്ന് കഴിയുമ്പോൾ നിങ്ങളിതൊക്കെ എഴുതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം. നമ്മൾ പ്രോജക്ട്സൊക്കെ മിനി പ്രോജക്ട്സൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതൊക്കെ പഠിക്കാൻ പറ്റുള്ളൂ, ജാവാസ്ക്രിപ്റ്റ് അതുപോലെയുള്ള കാര്യങ്ങൾ. പ്രൊജക്റ്റ് ചെയ്ത് പഠിക്കണമെന്നാണ്. ഞങ്ങൾ ജസ്റ്റ് ഇത് കാണിച്ച് തരാം, കാരണം നമ്മുടെ ട്യൂട്ടോറിയൽസ് ഒന്നും ജാവാസ്ക്രിപ്റ്റോ അല്ലെങ്കിൽ CSS ഒന്നും നമ്മൾ കാണിച്ചു തന്നിട്ടില്ല. പക്ഷേ നമ്മൾ ചെയ്യാൻ കാരണം സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്ന് കൂട്ടിയാൽ മതി. ഇത് കണ്ടോ, നമ്മൾ സെക്കൻഡ് പേരൻറ്റ് പേരൻറ്റിൻ്റെ സെക്കൻഡ് ചൈൽഡിനെ നമ്മൾ സ്റ്റൈൽ ചെയ്യാൻ പോവുക. ബ്ലോക്ക് എന്ന് പറഞ്ഞ് സെക്കൻഡ് ചൈൽഡ് എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഡിവിൻ്റെ സെക്കൻഡ് ഡിവ് ചൈൽഡ് ഡിവായിട്ട് ചൈൽഡ് ഡിവിനെയാണ് നമ്മൾ സ്റ്റൈൽ ചെയ്യണത്. ഇനി നമ്മൾ ബ്ലോക്ക് എന്ന് പറഞ്ഞ് നമുക്ക് ബാക്ക്ഗ്രൗണ്ട്, ഇതിൻ്റെ അകത്ത് ബാക്ക്ഗ്രൗണ്ട് ഒരു നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒരു വൈറ്റ് കൊടുത്താലോ, വൈറ്റ് കൊടുക്കണോ, വൈറ്റ് കൊടുക്കാം. എന്താകും, വൈറ്റ് കൊടുക്കാം. ഓക്കെ, വെളുത്ത് കൊടുക്കാം. വെട്ട് നമുക്കൊരു 20 pixels കൊടുക്കാം. നിങ്ങളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്യുന്ന വീഡിയോയാണ്. ആക്ച്വലി നമ്മൾ HTML CSS ബൂസ്ട്രാപ്പ് അതുപോലെ ജാവാസ്ക്രിപ്റ്റ് അതിൻ്റെ ഫ്രെയിം വർക്കുകളും കാര്യങ്ങളെല്ലാം നമ്മൾ കൊണ്ടുവരും. അപ്പോൾ നമുക്ക് പ്രൊജക്ട്സ് നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കും. ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ എടുത്തേ ഉള്ളൂ, കാരണം നമ്മൾ മറ്റു വ്യത്യസ്തമായിട്ട് ചെയ്യണം. കാരണം നമ്മുടെ ചാനലിന് സപ്പോർട്ട് ചെയ്യണം, നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, സപ്പോർട്ട് സബ്സ്ക്രൈബ് കാര്യങ്ങളൊക്കെ ചെയ്യണം നമ്മുടെ ചാനലിന്. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ വീഡിയോ സ്പെഷ്യലായിട്ട് എടുത്തത്, കാരണം എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമല്ലോ എന്ന്. ഇങ്ങനെ നമസ്കാരം, ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം എന്നൊക്കെയുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരിടത്തും എത്തത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ സ്പെഷ്യലായിട്ടുള്ള വീഡിയോസ് എടുക്കുന്നതിൻ്റെ കാരണം. അതിപ്പോൾ മനസ്സിലായതുകൊണ്ടാണ് നമ്മളത് എടുക്കുന്നത്. ഇതുപോലെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ഗെയിമുകളോ നിങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് സപ്പോർട്ട് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന് കിട്ടും എന്നൊരു പ്രതീക്ഷ മാത്രമുണ്ട്. 130 pixels കൊടുത്തു. ലെഫ്റ്റിൽ നിന്ന് നമ്മളൊരു 500 pixels ലെഫ്റ്റിൽ നിന്നും അറിയിക്കണം. 500 pixels ലെഫ്റ്റിൽ നിന്നും കൊടുക്കണം. 500 pixels കൊടുത്തു. പൊസിഷൻ ലെഫ്റ്റിൽ നിന്ന് നമ്മളൊരു 500 pixels കൊടുത്തു. ശേഷം നമുക്ക് ആനിമേറ്റ് അതിനൊരു ആനിമേഷൻ കൊടുക്കാം. ആനിമേഷൻ ബ്ലോക്ക്, ആനിമേഷൻ പേര് നമുക്ക് ബ്ലോക്ക് എന്ന് കൊടുക്കാം. ആനിമേഷൻ പേര് ബ്ലോക്ക് എന്ന് കൊടുത്തു. 1 second നമ്മൾ ആനിമേഷൻ്റെ ഇത് കൊടുക്കുന്ന 1 second നമ്മൾ ഇൻഫിനിറ്റ് കൊടുക്കാം. ഇൻഫിനിറ്റ് കൊടുത്തതിന് ശേഷം ലീനിയർ നമുക്ക് കൊടുക്കാം. ലീനിയർ എന്നുള്ള ഇത് നമ്മൾ കൊടുത്തു. ലീനിയർ കൊടുത്തതിന് ശേഷം നമുക്ക് കീ ഫ്രെയിം കൊടുക്കാം. കീ ഫ്രെയിം കൊടുത്തു കഴിയുമ്പോൾ ലീനിയർ എന്ന് കൊടുത്തിട്ട് നമ്മൾ അറ്റ് റൈറ്റ് കൊടുത്തിട്ട് നമ്മൾ കീ ഫ്രെയിം കൊടുക്കും. അറ്റ് റൈറ്റ് കൊടുത്തിട്ട് നമ്മൾ കീ ഫ്രെയിം എന്ന് കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ആ ഒരു ഇപ്പം നമ്മൾ സ്റ്റേ കൊടുത്തിരുന്ന അതുണ്ടല്ലോ ബ്ലോക്ക് എന്ന് പറഞ്ഞ ആ പേര്, അത് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ബ്ലോക്ക്, ഈ ആനിമേഷൻ്റെ പേര് നമ്മൾ അതിനൊരു ഫ്രെയിം കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രെയിമിൻ്റെ അകത്തേക്ക് ആക്കുവാണ്. ഫ്രെയിം നമ്മൾ ഓപ്പൺ ചെയ്തു. എന്നിട്ട് നമ്മൾ അതിൻ്റെ അകത്തൊരു ഫ്രെയിം എത്തി കൊടുക്കുവാണ്. 0%, അതായത് 0, 0% നമ്മുടെ ലെഫ്റ്റിൽ നിന്ന് 500 pixels ലെഫ്റ്റിൽ നിന്ന് മാറിക്കണം. നമ്മളൊരു കണക്ക് ഏകദേശം നേരത്തെ കണ്ടു വച്ചിട്ടുണ്ട് കേട്ടോ. ആ ഒരു കണക്കിലാണ് ഈ 500, 600 എന്നൊക്കെ എഴുതുന്നത്. നിങ്ങളത് വിചാരിക്കും നമ്മൾ കാണാപ്പാടം പഠിച്ചിട്ടാണ്. നമ്മൾ നേരത്തെ തന്നെ ഇതിൻ്റെ ഒരു കണക്ക് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ലെഫ്റ്റ് എത്ര വേണം, റൈറ്റ് എത്ര വേണം, ആ ഒരു ഐഡിയൽ ബേസിലാണ് നമ്മൾ ഈ ലെഫ്റ്റും റൈറ്റും ഒക്കെ കൊടുക്കുന്നത്. നിങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇതിൽ വ്യത്യാസം വരുത്താനായി നിങ്ങളതിൻ്റെ സ്ക്രീനിൻ്റെ ഇതും എല്ലാം ചെക്ക് ചെയ്ത് അതനുസരിച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കിതിൽ വ്യത്യാസം വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഇത് നമ്മൾ ജസ്റ്റ് ഒരു കണക്കിൻ്റെ പുറത്ത് ചെയ്തു പോകുന്നതാണ്. നമ്മൾ ഓൾറെഡി ഇതിൻ്റെ സ്ക്രീൻ എത്ര വരും, സൈസൊക്കെ നോക്കി വെച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ടാണ്
നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇതെടുക്കുക അതെടുക്കുക എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം പി ഒരു പാരഗ്രാഫ് നമുക്ക് കൊടുക്കാം. പാരഗ്രാഫ് നമുക്ക് ടെസ്റ്റ് അലൈൻ, ടെസ്റ്റ് അലൈന് സെൻറ്ററിലേക്ക് ടെസ്റ്റ്, അത് നമ്മൾ അഴിക്കുക, നമ്മൾ കൊടുക്കുന്ന ടെസ്റ്റ് സെൻറ്റർ വരണം. ടെസ്റ്റ് അലൈൻ, ടെസ്റ്റ് അലൈൻ, ടെസ്റ്റ് അലഗൈൻ ഇൻ പാരഗ്രാഫാണ് ഓപ്പൺ ചെയ്തു. സെൻറ്റർ കൊടുക്കാം, സെൻറ്റർ. ഓക്കെ, സെൻറ്റർ ഇല്ലേ, ഇതെന്തുവാ, സി എൻ ടി ഇ ആർ, സെൻറ്റർ. ഓക്കെ, നമ്മുടെ സി എസ് എസിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ എഴുതി കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് നമ്മുടെ സി എസ് എസ്. ഓക്കെ, സ്റ്റൈലിംഗ് ഓപ്പൺ വിത്ത്, സോറി, ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ഒരു ഇൻ്റർഫേസ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫങ്ഷണാലിറ്റി കൊടുക്കണം ഇതിൽ. പ്രോബ്ലം ലെഫ്റ്റിൽ നിന്ന്, ലെഫ്റ്റിൽ നിന്ന് 0%, ലെഫ്റ്റ് 0%. ഓക്കെ, ഇവിടെ ഒരു കുഴപ്പം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മൾ സെമിക്കോളായിട്ട് ക്ലോസ് ചെയ്തിട്ടില്ല. സോ സെമിക്കോളത്തിൻ്റെ ഇഷ്യൂ ആണ്. ഓക്കെ, വൺ ഇഷ്യൂ ആൻഡ് ദ ലാസ്റ്റ് വൺ ഇഷ്യൂ, ലാസ്റ്റ് വൺ ഇഷ്യൂസ്. ഓക്കെ 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 ഓക്കെ, സെൻറ്റർ 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 ലാസ്റ്റ് ഇഷ്യൂ. ഓക്കെ, പി പാരഗ്രാഫ്, ഐ തിങ്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഇവിടെ കൺട്രോൾ. കീ ഫ്രെയിം, കീ ഫ്രെയിം, കീ ഫ്രെയിം ബ്ലോക്ക് ആണ്, നമ്മൾ ബ്ലോക്ക് ഇട്ടു, ക്രീ ഫ്രെയിം ഇത് ചെയ്തിട്ടുണ്ട്. ഇത് ക്യാരക്ടർ എന്നതിനെ പോലും നമ്മൾ ഇതെന്താണ് ഇവിടെ ഈ റെഡ് കളർ കിടക്കണേ, ഇവിടെ ഒരു കുഴപ്പവും കാണുന്നില്ലല്ലോ. -20 pixels. ഓ, എൻ്റെ തെറ്റാണ് കേട്ടോ, നിങ്ങൾ, ഞാനവിടെ ഒരു ഇതിട്ടില്ല. നല്ല ചെറിയൊരു ഇഷ്യൂ വന്നാൽ പോലും അതൊരു വലിയ വലിയ ഇഷ്യൂസാണ്. ടെസ്റ്റ് അലൈൻ കൊടുക്കാം, ടെസ്റ്റ് അലൈൻ, ടെസ്റ്റ് അലൈൻ, സെൻറ്റർ. ഓക്കെ, ഇപ്പം നമ്മുടെ സിഎസിൻ്റെ പ്രോപ്പർട്ടി കഴിഞ്ഞു. ഓക്കെ, സിഎസ് പ്രോപ്പർട്ടി വർക്കിംഗ് ആണ്, നിങ്ങൾ നോക്കിക്കുന്ന ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, സിഎസിൻ്റെ പ്രോപ്പർട്ടീസ് കണ്ടോ, സിഎസിൻ്റെ പ്രോപ്പർട്ടി വർക്കിംഗ് ആണ്. ഇനി നമുക്കത് ഈ സാധനം മൂവ്, ഈ അപ്പ് ആൻഡ് ഡൗൺ, അപ്പ് ആൻഡ് ഡൗൺ ചെയ്യണം, അപ്പോൾ മാത്രമേ ഒരു ഗെയിം ആവുള്ളൂ. ഓക്കെ, അതാണ് ഇനി നമുക്ക് ചെയ്യാൻ പോകേണ്ടത്. ഇനി നമുക്ക് നെക്സ്റ്റ് ചെയ്യാനുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ഇഷ്ടം. നമ്മൾ സ്റ്റാലിനോട് സി എസ് ചെയ്തിട്ടുണ്ട്, ലൈവ് സെർവറിൽ ഇപ്പോൾ നമ്മൾ റൺ ചെയ്ത് കണ്ടല്ലോ. പക്ഷേ ഈ റൺ ചെയ്യുമ്പം ഇങ്ങനെ വരുന്നുണ്ട്, നമുക്ക് ഇതിൻ്റെ അകത്തൊരു ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യണം. ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ ആണ് ആഡ് ചെയ്യണത്. ജാവാസ്ക്രിപ്റ്റിൽ നമ്മൾ ഡോം മാനിപ്പുലേഷൻ, അതുപോലെ ഡോം മാനിപ്പുലേഷൻ ഇൻറ്റർ എച്ച് ടി എമ്മിലും അതുപോലെ സ്റ്റൈലും വരുന്നുണ്ട്, ഈ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഒരു ഇത് കൺട്രോൾ സ്റ്റേറ്റ്മെൻറ്റ്, ഇഫ് എൽസ് സ്റ്റേറ്റ്മെൻറ്റ് ഇല്ല അത്, പിന്നെ വേരിയബിൾ വരുന്നുണ്ട്, പിന്നെ ഫങ്ഷൻ, ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഈ ജാവാസ്ക്രിപ്റ്റിൻ്റെ കാര്യത്തിൽ വരുന്നത്, വേറെ ഒന്നും വരുന്നില്ല. സോ നമുക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിന് നമ്മൾ ഗെയിം ഡോട്ട് ജെ എസ് എന്ന് പറഞ്ഞൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു. നമ്മളിവിടെ game.js എന്ന് പറഞ്ഞ നമ്മളൊരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ജാവാസ്ക്രിപ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ ജാവാസ്ക്രിപ്റ്റ് ഫയൽ കണ്ടോ, നിങ്ങളിവിടെ കണ്ടോ, സ്ക്രിപ്റ്റ് എന്നും പറഞ്ഞാൽ ഇവിടെ ലിങ്ക് ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ ഫയലിലേക്ക് പോയിട്ട് നമുക്ക് ഫസ്റ്റ് നമുക്കിവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാം. സോ വേരിയബിൾ വാർ എന്ന് പറഞ്ഞ് എഴുതി. നമ്മൾ ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരും കേട്ടോ, ഇപ്പോഴല്ല, ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ നമ്മുടെ HTML CSSൻ്റെ ട്യൂട്ടോറിയൽസിന് ശേഷം നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്കത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഇതിപ്പോൾ ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ട്, അറിയാവുന്നവർക്കിത് മനസ്സിലാവും. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ID എന്നും പറഞ്ഞ് നമ്മൾ നമ്മുടെ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഏത്, നമ്മുടെ ഇത് ഡോ മാനിപ്പുലേഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എലമെൻറ്റ് ID നമ്മൾ ഇതിലേക്ക് എടുക്കുകയാണ്.
ഇപ്പം ഏത് ആണ് നമ്മൾ ഐഡിയ ആയിട്ട് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഐഡിയ ഉണ്ടല്ലോ, നമ്മുടെ മെയിനായിട്ടുള്ള ഈ ഈ ഡിവിൻ്റെ അകത്തെ ഈ ചൈൽഡ് ഡിവ് ഉണ്ടല്ലോ, ഈ ചൈൽഡ് ഡിവിനെയാണ് നമ്മൾ എടുക്കുന്നത്. മെയിൻ ക്ലാസ് അതിൻ്റെ അകത്തെ ഐഡിയ ഉണ്ട്, ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഈ ഐഡിയാണ് നമ്മൾ ഇതിലേക്ക് ജാവാസ്ക്രിപ്റ്റിലേക്ക് എടുക്കുന്നത്. ഈ ഐഡി നമ്മൾ എടുക്കുവാണ്. അപ്പം ക്യാരക്ടർ എന്നും പറഞ്ഞ് നമ്മൾ ഐ ഡി എടുത്തിട്ടുണ്ട്. ക്യാരക്ടർ സ്പെല്ലിങ് കറക്റ്റാണല്ലോ, ക്യാരക്ടർ ഓക്കെ. എന്നിട്ട് നമ്മൾ സെമി കോളായിട്ട് ക്ലോസ് ചെയ്തു. അപ്പം നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ശേഷം നമ്മൾ മറ്റൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിളിൻ്റെ നെയിം നമുക്ക് ബ്ലോക്ക് എന്ന് എഴുതാം. ബ്ലോക്ക് അത് നമുക്കൊരു അസൈൻ ചെയ്യാം. ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, നമ്മളിതും ഡോ മാനിപ്പുലേഷനാണ്, ഇത് ഡോ മാനിപ്പുലേഷനാണ് നമ്മൾ ചെയ്യുന്നത്. ഗെറ്റ് ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി, ഇത് നമുക്ക് ഐ ഡി ആയിട്ട് നമുക്ക് എടുക്കാം. ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് ചൈൽഡ് ഉണ്ടല്ലോ, അത് നമ്മുടെ മെയിൻ ഡിവിലെ സെക്കൻഡ് ചൈൽഡിനെ, നമ്മുടെ മറ്റത് നിങ്ങൾ കൂട്ടണ്ട, അത് നമ്മുടെ ക്യാൻവാസാണ്, നമ്മുടെ പേരൻ്റ് എന്ന് പറഞ്ഞ ക്യാൻവാസാണ്. ഇത് നമ്മുടെ രണ്ട് ഈ രണ്ട് ഇതാണ് നമ്മുടെ രണ്ട് പ്രോപ്പർട്ടീസ് നമ്മളിവിടെ ഡോക്യുമെൻ്റ് തൊട്ട് ഗെറ്റ് എലമെൻറ്റ് ബൈ ഐ ഡി വെച്ച് എടുത്തിട്ടുണ്ട്. എന്നാലാണ് നിങ്ങൾക്കത് നമുക്ക് ഫങ്ഷണാലിറ്റി ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കൊരു കൗണ്ട് ചെയ്യുന്ന ഒരു ഒരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. കൗണ്ടർ എന്നും പറഞ്ഞൊരു വേരിയബിൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സ്പെല്ലിങ് കൗണ്ടർ നമുക്ക് സീറോ തൊട്ടല്ല നമ്മുടെ ആ ടൈമിങ് വരേണ്ടത്. അപ്പം സീറോ എന്നും പറഞ്ഞിട്ടു. ഇനി എന്താണ് ഗായ്സ്, ഇനി നമുക്ക് ഒരു ഫങ്ഷൻ ചെയ്യാം. സോ നമ്മൾ ഫങ്ഷൻ എന്നും പറഞ്ഞ് ഒരു ഫങ്ഷൻ എഴുതുവാണ്. ജാവാസ്ക്രിപ്റ്റ് ഫങ്ഷനാണ്. നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽസൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ട്യൂട്ടോറിയൽസിൽ നമ്മളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ സി എസ് എസിൻ്റെ എച്ച് ടി എം എൽ എല്ലാം ട്യൂട്ടോറിയൽസിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു പ്രോജക്റ്റ് ചെയ്യണം, അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ, ചുമ്മാ ഇരുന്നാൽ പോരല്ലോ, നമ്മുടെ ഈ ട്യൂട്ടോറിയൽസ് വരും എന്നുള്ള ശരിയാണ് എന്ന് വിചാരിച്ച് അത്രയും അതുപോലെ നമുക്ക് ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മളൊരു ഫങ്ഷൻ, നമ്മൾ ഫങ്ഷൻ എഴുതാൻ പോവാണ്. ഈ ഫങ്ഷൻ നമ്മൾ എവിടെ ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ ഇഫ് എന്നും പറഞ്ഞ ഒരു കണ്ടീഷൻ എഴുതുവാണ്. ഈ ഫങ്ഷൻ്റെ അകത്ത് നമ്മളൊരു കണ്ടീഷൻ എഴുതുവാണ്. ഇഫ് നമ്മളൊരു ഓപ്പൺ ചെയ്തു, എന്നിട്ട് നമുക്ക് ഇഫ് ക്യാരക്ടർ സ്പേസ് ഒരു ക്ലാസ് ലിസ്റ്റ്, ക്ലാസ് അല്ലേ, ക്ലാസ് ലിസ്റ്റ് എന്ന് പറഞ്ഞ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അസൈൻ, ഇത് അസൈൻ ആട്ടോ, മറ്റത് ചെ അസൈൻ അല്ല, ഇത് ഈക്വൽ ടു ആട്ടോ, മറ്റത് അസൈൻ ഈക്വലാണ്. ഈക്വൽ ടു ആനിമേറ്റ് ആണെങ്കിൽ ആനിമേറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും ആണെങ്കിൽ നമുക്ക് ഒരു ഇത് ഓപ്പൺ ചെയ്യാം. ഒരു ഇത് ഇതിൻ്റെ അകത്ത് ഇത് ഓപ്പൺ ചെയ്തു ആണെങ്കിൽ റിട്ടേൺ പോകണം. റിട്ടേൺ ഓക്കെ, റിട്ടേൺ. ആക്ച്വലി നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമ്മളിത് ഈ സർഫസ് ഉണ്ടല്ലോ, അതിൻ്റെ ആ ഗെയിമിൻ്റെ ഒരു മിനി മോഡൽ നിങ്ങളെ കാണിച്ചു തരുന്നതാണ്. ആക്ച്വലി സഫേ സർഫസ് എന്ന് പറഞ്ഞ ഗെയിം ഇതിലേക്ക് വന്നു കഴിയുമ്പോൾ ഗെയിമായിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ജസ്റ്റ് കുറച്ച് രണ്ട് പ്രോപ്പർട്ടീസിനാണ് സ്റ്റൈൽ ചെയ്യുന്നത്. സഫേ സർഫസ് വന്നു കഴിയുമ്പം അതിലെ ഗ്രാഫിക്കലായിട്ടുള്ള പ്രോപ്പർട്ടീസെല്ലാം ആഡ് ചെയ്ത് അവരെല്ലാത്തിനും സ്റ്റൈലും ഫങ്ഷണാലിറ്റി എല്ലാം കൊടുത്ത് അതൊരു ഗെയിമിൻ്റെ രൂപത്തിലേക്ക് മാറ്റിയെടുക്കുന്നു. അതാണ് ആക്ച്വലി അവിടെ സംഭവിക്കുന്നത്. നമ്മളതിൻ്റെ വർക്കിംഗ് മെത്തേഡ് എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നതെന്ന് മാത്രമാണ് നമ്മൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ ക്യാരക്ടർ ക്ലാസ് ലിസ്റ്റ് ആഡ് നമ്മൾ ആനിമേറ്റ് എന്ന് പറഞ്ഞു കൊടുത്തു. ആനിമേറ്റ് നമ്മളിവിടെ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ടേ, അത് എച്ച് ടി എം എൽ നമ്മൾ കൊടുത്തിട്ടില്ല. സി എസ് എസിൻ്റെ അകത്ത് നമ്മൾ ആനിമേറ്റ് എന്ന് പറഞ്ഞൊരു ക്ലാസ് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ നമ്മൾ എച്ച് ടി എം എൽ ആ ക്ലാസ് കാണിച്ചിട്ടില്ല. ആ ക്ലാസ് നമുക്കിവിടെ ഡോ മാനിപ്പുലേഷനിൽ തന്നെ സ്റ്റൈൽ നമുക്ക് എടുക്കാൻ പറ്റും, ഇന്നർ എച്ച് ടി എം എൽ പോലെ. അത് അതുപോലെ നമ്മൾ സ്റ്റൈൽ എടുത്തിട്ടാണ് നമ്മളത് സ്റ്റൈൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ആനിമേറ്റ് നമുക്ക് റിട്ടേൺ വന്നിട്ടുണ്ട്. റിട്ടേൺ വന്നതിന് ശേഷം ക്യാരക്ടർ ക്ലാസ് ലിസ്റ്റ് ആഡ് ആനിമേറ്റ് നമ്മളത് സെമി കോളൺ ഇട്ട് നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി എന്താണ് ചെയ്യേണ്ടത്, നമുക്ക് റിട്ടേൺ ഓക്കെ ക്യാരക്ടർ ആനിമേറ്റ് ക്യാരക്ടർ ഡോട്ട് ക്ലാസ് ലിസ്റ്റ് ആഡ് ആനിമേറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ടൈമർ സെറ്റ് ചെയ്യണം. ടൈമർ ഫങ്ഷൻ ടൈമർ സെറ്റ് ചെയ്യാം.
ഓക്കെ സെറ്റ് സെറ്റ് നമുക്ക് ടൈമറാണ് സെറ്റ് ചെയ്യേണ്ടത്. സെറ്റ് ടൈമർ ഔട്ട് എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ നമ്മൾ ഇവിടെ ഫംഗ്ഷൻ, ഇതെല്ലാം ജാവാസ്ക്രിപ്റ്റിൻ്റെ ഡീഫോൾട്ട് ഫംഗ്ഷൻ ആട്ടോ. സെറ്റ് ടൈമർ ഔട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ അകത്ത് നമ്മൾ ഫംഗ്ഷൻ എഴുതി, ഫംഗ്ഷൻ അകത്ത് നമ്മൾ ഫംഗ്ഷൻ അവിടെ വിളിച്ചു, ഫംഗ്ഷൻ കൊടുത്തിട്ടുണ്ട്. ദെൻ ദെൻ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ആ ടൈമർ എത്ര, അതിൻ്റെ ഒരു ടൈമിങ് നമുക്ക് സെറ്റ് ചെയ്യണം. ടൈമിംഗ് സെറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കൊടുത്തു, നമുക്കൊരു കേളി ബ്രേസ് ഓപ്പൺ ചെയ്യാം. ഈ കേളി ബ്രേസിൻ്റെ അകത്ത് നമുക്ക് ഈ പറഞ്ഞ ഫംഗ്ഷൻ ആഡ് ചെയ്യാം. കേളി ബ്രേസിൻ്റെ അകത്ത് നമുക്ക് ഫംഗ്ഷൻ അല്ലേ ഇപ്പോൾ ചെയ്ത്, നമുക്ക് ക്യാരക്ടർ എന്നും പറഞ്ഞത് വിളിക്കാം. ക്യാരക്ടർ 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 ഡോട്ട്, ഞാൻ സ്പേസ് ഇട്ടിട്ടാണോ ക്ലാസ് ലിസ്റ്റ് കൊടുത്തത്? ഇവിടെ സ്പേസ് ഇട്ട് കൊടുക്കുന്നുണ്ട്, ഇതൊന്നും ചെയ്യാൻ പാടില്ല കേട്ടോ. നമ്മൾ സ്പേസ് ഇട്ടിട്ടല്ല ക്ലാസ് ലിസ്റ്റ് കൊടുക്കേണ്ടത്, സ്പേസ് ഒക്കെ മാറ്റണം. ക്ലാസ് ലിസ്റ്റ് റിമൂവ് റിമൂവ് ആനിമേഷൻ റിമൂവ് ക്ലാസ് ലിസ്റ്റ് ഡോട്ട് റിമൂവ് എന്ന് പറഞ്ഞ ഫംഗ്ഷൻ. ഇതൊക്കെ ഫംഗ്ഷൻസ് ആയ ഡീഫോൾട്ട് ഫംഗ്ഷൻസ് ആണ്. അതിൻ്റെ അകത്ത് നമുക്ക് ആനിമേറ്റ് ആണ് കൊടുക്കേണ്ടത്. ആനിമേറ്റ് എന്ന് പറഞ്ഞ ആനിമേറ്റ് എന്ന് കൊടുത്തു. ആനിമേറ്റ് എന്ന് കൊടുത്തിട്ട് നമുക്കത് എന്തായിരുന്നു ക്ലോസ് ക്ലോസ് ചെയ്യാം. ആക്ച്വലി ക്ലോസ് ചെയ്തു. ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഇത് ഓപ്പൺ ചെയ്തൊരു ഫംഗ്ഷൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ അത് നമുക്ക് ക്ലോസ് ചെയ്യണം. 300 ടൈം നമുക്കൊരു ടൈം കൊടുത്തിട്ടുണ്ട്. ഓക്കെ 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 നമ്മുടെ അത് ആ ഒരു പോർഷൻ നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തായിട്ട് നമ്മളൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. അതിൻ്റെ ഒരു ചെക്ക് ഡെറ്റ് ഇൻ്റർവെൽ ഉണ്ട്, അതായത് സെറ്റ് ഇൻ്റർവെൽ ഒരു ഫംഗ്ഷൻ സെറ്റ് ചെയ്യണം. സോ നമുക്കൊരു ടൈം ഇപ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. സോ നമ്മളതിൻ്റെ താഴെയായിട്ട് വേരിയബിൾ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ എഴുതി ചെക്ക് വേരിയബിൾ എഴുതി ചെക്ക് ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യണം. വേരിയബിൾ നെയിമാണ് അസൈൻ അസൈൻ വേരിയബിൾ നെയിമായിട്ട് അസൈൻ ചെയ്യുവാണ്. സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ് സെറ്റ് ഇൻ്റർവെൽ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ സെറ്റ് ഇൻ്റർവെൽ അത് ഫംഗ്ഷൻ അതിൻ്റെ അകത്ത് ഫംഗ്ഷൻ കൊടുത്ത് ഫംഗ്ഷൻ എഴുതി ഫംഗ്ഷൻ ദെൻ ഇതിൻ്റെ ഇതെല്ലാം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. എപ്പോഴാണ് എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾക്ക് ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽസിലാണ് ഇതെല്ലാം എന്തൊക്കെ സാധനങ്ങളാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല. ഇത് ജാവാസ്ക്രിപ്റ്റ് അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് ആക്ച്വലി നമ്മൾ ചെയ്യുന്നത്. ഓക്കെ ഓക്കെ ഫംഗ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം ലെറ്റ് ഈ ലെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വേരിയബിൾ പോലെ തന്നെ ഈ വേരിയബിളിൽ കോൺസ്റ്റൻ്റ് ഉണ്ട്, വേരിയബിൾ ചേഞ്ച് ആവും. പക്ഷേ ലെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്യും. അതുപോലെ മറ്റേ വേരിയബിൾ പിന്നെയും വിളിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ചേഞ്ച് ആയി പോകും. അതിനാണ് നമ്മൾ ലെറ്റ് ഒഴിവാക്കിയത്. പിന്നെ ചേഞ്ച് ആകാതെയെന്നുള്ളതിന് കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, അത് ചേഞ്ച് ചെയ്യാനേ പറ്റത്തില്ല. അത് ഡിക്ലെയർ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ലാത്തൊരു സംഭവമാണ് കോൺസ്റ്റ്. അപ്പോൾ നമ്മൾ ലെറ്റ് കൊടുത്തു. അപ്പോൾ പാഴ്സിൻ്റ് എന്ന് പറഞ്ഞ് ഈ ഇൻറ്റീജറിൻ്റെ ഒരു മെത്തേഡാട്ടോ, ശരിക്കും പറഞ്ഞാൽ ഇൻറ്റീജറിൻ്റെ ഒരു ഫംഗ്ഷനാണ് പാഴ്സിൻ്റ്. അത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതെന്താണ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. ഓക്കെ അപ്പം അതിൻ്റെ അകത്ത് നമുക്ക് വിൻഡോ അത് വിൻഡോ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. വിൻഡോ എന്ന് ആക്ച്വലി വിൻഡോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാണിച്ചു തരാം. വിൻഡോ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ ഈ സംഭവം ഉണ്ടല്ലോ ഈ ഈ നിങ്ങൾ കാണുന്ന ഈ വിൻഡോ ഇത് വിൻഡോയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ പാഴ്സിൻ്റ് പാഴ്സിൻ്റിൽ നമുക്ക് പാഴ്സിൻ്റിൻ്റെ അകത്ത് വിൻഡോ
വിൻഡോ ഡോട്ട് അലേർട്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അലേർട്ടാവും വിൻഡോ ഡോട്ട്. വിൻഡോ ഡോട്ട് പ്രിൻ്റ് എന്ന് കൊടുത്താൽ പ്രിൻ്റ് ആവും, അങ്ങനെ ഏതാണ്ട് കുറേ മെത്തേഡ്സൊക്കെ ഉണ്ട്. വിൻഡോ ഡോട്ട് ഗെറ്റ് കമ്പ്യൂട്ടർ സ്റ്റൈൽ, കമ്പ്യൂട്ടർ സ്റ്റൈൽ ഓട്ടോമാറ്റിക്കലി വിഷ്വൽ സ്റ്റുഡിയോ കോഡിൻ്റെ ഒരു ഫീച്ചേഴ്സ് ഒക്കെ കണ്ടോ എങ്ങനെയാണ്. കമ്പ്യൂട്ടർ സ്റ്റൈൽ പാഴ്സിൻ്റെ കമ്പ്യൂട്ടർ സ്റ്റൈൽ, ഇതിൻ്റെ അകത്ത് നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ ക്യാരക്ടർ ഉണ്ടല്ലോ, നമ്മുടെ ക്യാരക്ടർ ക്യാരക്ടർ എടുത്തു കൊടുത്തു. ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി, എൻ്റെ ഒരു പ്രോപ്പർട്ടി ഉണ്ട്, പ്രോപ്പർട്ടി വാല്യൂ ഉണ്ട്, ഗെറ്റ് പ്രോപ്പർട്ടി വാല്യൂ ഫങ്ഷൻ ആഡ് ചെയ്തു. ടോപ്പിൽ ടോപ്പാണ്, ടോപ്പ് ടോപ്പ് ഓക്കെ ഓക്കെ. ദൻ ഓക്കെ പ്രോപ്പർട്ടി വാല്യൂ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ജാവാസ്ക്രിപ്റ്റിൽ ഒരു എറർ കാണിക്കുന്നു, ഈ ഒന്നെന്നുള്ള കാണിക്കാൻ എറർ കാണിക്കാൻ നമ്മളിവിടെ ഒരു ഇത് ഓപ്പൺ ചെയ്തിട്ട് ഇതുവരെ ക്ലോസ് ചെയ്യാത്തതുകൊണ്ടാണ് അങ്ങനെ എറർ വന്ന്. നമ്മൾ ക്ലോസ് ചെയ്യും, നമ്മളെല്ലാം എഴുതി കഴിഞ്ഞ് ക്ലോസ് ചെയ്യും. അപ്പം ഇനി നമുക്കുള്ള ഒരു ബ്ലോക്ക് ലെഫ്റ്റ്, ബ്ലോക്കിൻ്റെ ലെഫ്റ്റ് നമുക്ക് ചെയ്യാം. ടോപ്പ്, അപ്പം നമുക്കിനി ചെയ്യാനുള്ളത് ഇതിൻ്റെ എല്ലാ എക്സ്പ്ലനേഷൻ നമ്മൾ തരും കേട്ടോ, എല്ലാ എക്സ്പ്ലനേഷൻ നിങ്ങളെ കാണിച്ചു തരും. ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽസ്, എല്ലാ പ്രോപ്പർട്ടീസ് എക്സ്പ്ലെയിൻ ചെയ്ത് ട്യൂട്ടോറിയൽസ് വരും. ഇത് ജാവാസ്ക്രിപ്റ്റ് ഡെവലപ്മെൻ്റ്, ഗെയിം ഡെവലപ്മെൻ്റ് പെട്ടെന്ന് ഒരു ഗെയിമിൻ്റെ ഗെയിം കാണിച്ചു തരുന്നത് മാത്രമാണെന്ന് നിങ്ങൾ ഓർത്താൽ മതി. ഇപ്പോൾ ലെറ്റ് എന്ന് പറഞ്ഞിട്ട്, ലെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് ലിസ്റ്റ്, ലിസ്റ്റ് ബ്ലോക്ക് ബ്ലോക്ക് ലെഫ്റ്റ് ലെഫ്റ്റ് ബ്ലോക്ക് ലെഫ്റ്റ് അസൈൻ പാഴ്സിൻ്റ് പാഴ്സിൻ്റ് ഇൻ്റ് 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 പാഴ്സ് ഇൻ്റ് പാഴ്സിൻ്റ് ഓക്കെ പാഴ്സിൻ്റ് ഓക്കെ പാഴ്സിൻ്റ് വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ പാഴ്സിൻ്റ് ഗെറ്റ് പ്രോപ്പർട്ടി വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈലാണ് വരുന്നത്. വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ ഓക്കെ, നമ്മൾ ടോപ്പിൽ ചെയ്തെന്നായിരുന്നു വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ. അപ്പോൾ വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ വിൻഡോ 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 ഡോട്ട് ലെറ്റ് ബ്ലോക്ക് ലെഫ്റ്റ് ടോപ്പ് വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈൽ വിൻഡോ ഡോട്ട് കമ്പ്യൂട്ടർ സ്റ്റൈല് ഇതിൻ്റെ അകത്തെ ബ്ലോക്കാണ്, കമ്പ്യൂട്ടർ സ്റ്റൈലിൽ ബ്ലോക്ക്. നേരത്തെ ചെയ്തത് ഏതായിരുന്നു, നേരത്തെ ചെയ്തത് ഇതിൻ്റെ ഇവിടെ ക്യാരക്ടറായിരുന്നു, ഇനി ചെയ്യേണ്ടത് ബ്ലോക്കാണ്. ഡിഫറെൻ്റ് ഉണ്ട്, ക്യാരക്ടർ കണ്ടേ ക്യാരക്ടറാണ്, ഇത് ബ്ലോക്ക്. സെക്കൻഡ് ഡിവിൻ്റെ ഫസ്റ്റ് പേരൻറ്റ് ഡിവിൻ്റെ സെക്കൻഡ് ചൈൽഡ് ഓക്കെ, സെക്കൻഡ് ഡിവ് പേരൻറ്റ് ഡിവിൻ്റെ സെക്കൻഡ് ഡിവ് ചൈൽഡ് ഓക്കെ. മുമ്പോട്ട് സ്റ്റൈൽ ഡോട്ട് ഗെറ്റ് പ്രോപ്പർട്ടി വാല്യൂ, പ്രോപ്പർട്ടി വാല്യൂ ലെഫ്റ്റ്, ലെഫ്റ്റിൽ നിന്ന് ലെഫ്റ്റ്. ഇപ്പോൾ നമ്മൾ ചെയ്തത് പോലെയല്ല, നമുക്കിനി ലെഫ്റ്റ് ആണ് ഓക്കെ. എൽ എ എഫ് ടി ലെഫ്റ്റ്, പ്രോപ്പർട്ടി വാല്യൂ ലെഫ്റ്റ് കൊടുത്തു, ക്ലോസ് ചെയ്തു, എന്നിട്ട് ക്ലോസ് ചെയ്തു ഓക്കെ. ലെഫ്റ്റ് പ്രോപ്പർട്ടി വാല്യൂ ലെഫ്റ്റ് അടിച്ച് ക്ലോസ് ചെയ്തു ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെ ലെഫ്റ്റ് എല്ലാം കൊടുത്ത് സംഭവം സെറ്റ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയൊക്കെ ഒരു ഇഫ് കണ്ടീഷൻ ആയിരുന്നു, ഇഫ് എൽസ് കണ്ടീഷൻ. എന്നിട്ട് നമുക്കൊരു കൗണ്ടോ ടൈം, നമ്മുടെ ആ സ്കോർ നില കാണിക്കില്ലേ കൗണ്ട് ചെയ്യണം, അതും കാണിക്കണം. അതുപോലെ നമ്മുടെ ടൈം കൗണ്ട് ചെയ്ത് കാണിക്കണം, ആ സംവിധാനവും ഒക്കെ കാണിക്കണം. അപ്പം നമുക്ക് ഇപ്പം നമ്മൾ പ്രോപ്പർട്ടി വാല്യൂ ലെഫ്റ്റ് ആണ് കൊടുത്തത്, ഇനി ഇഫ് ആണ്, ഇഫ് ഒരു ഇഫ് കണ്ടീഷനാണ്. ഇഫ്
if condition ടെ ഓപ്പൺ ചെയ്തു block left if condition block left less than 20 ചെറുതാണ് 20 block left വലുതാണ് മൈനസ് 20 വലുതാണ് മൈനസ് 20 and character top വലുതാണ് any is equal to 130 ഇതിൻ്റെ എല്ലാ അളവും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന നിങ്ങളോട് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഓക്കെ നമ്മളൊരു ഇഫ് കണ്ടീഷൻ എഴുതി അത് ആ ലെഫ്റ്റും ടോപ്പും തമ്മിലൊക്കെയുള്ള വലുപ്പവും ചെറുപ്പത്തിൻ്റെയൊക്കെ ഒരു സംഭവമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബ്ലോക്ക് ലെഫ്റ്റ് ക്യാരക്ടർ ടോപ്പ് അതിൻ്റെയൊക്കെ ഒരു കാര്യങ്ങളാണ് വലുതാണ് ചെറുതാണെന്നൊക്കെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഇഫ് കണ്ടീഷൻ എഴുതണം. ഓക്കെ കണ്ടീഷൻ എഴുതാൻ നമ്മളിത് ഓപ്പൺ ചെയ്തു. ഓക്കെ കണ്ടീഷൻ എഴുതാൻ നമ്മൾ ഓപ്പൺ ചെയ്തു. ഇവിടെ നമുക്കൊരു എറർ ഫിക്സ് ആകുമായിരിക്കും അല്ലേ. ഓക്കെ കണ്ടീഷൻ എഴുതാൻ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് 130 കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബ്ലോക്ക് സ്റ്റൈൽ ആനിമേഷൻ കൊടുക്കാം. ബ്ലോക്ക് ഡോട്ട് ഇത് ഡോം മാനിപ്പുലേഷൻ ആണ്. ബ്ലോക്ക് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ആനിമേഷൻ ബ്ലോക്ക് ഡോട്ട് സ്റ്റൈൽ ഡോട്ട് ആനിമേഷൻ ഡോം മാനിപ്പുലേഷൻ പ്രോപ്പർട്ടീസ് ആനിമേഷൻ അസൈൻ നണ്ണു കൊടുത്ത് ആനിമേഷൻ പ്രോപ്പർട്ടി ആണ് നണ്ണു കൊടുത്ത്. ഓക്കെ നോക്ക് ഇനി ഒരു അലേർട്ട് കൊടുക്കാം. നമുക്ക് അലേർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്കോറിൻ്റെ ആ പ്രോപ്പർട്ടി ഉണ്ടല്ലോ എഴുതി കാണിക്കണമൊക്കെ, അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളൊരു സ്പാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. ഇത് ഈ ഇവിടെ ഇത് കണ്ട് ഈ ഒരു സംഭവമാണ് നമ്മളിപ്പോൾ ചെയ്യണത്. അലേർട്ട് കൊടുത്തു. അലേർട്ട് കൊടുത്തിട്ട് യു യു ലോസ്റ്റ് നീ ലോസ്റ്റ് ആണ് യു ലോസ്റ്റ് ഡോട്ട് നമ്മുടെ സ്കോർ SCORE നമ്മുടെ സ്കോർ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കോർ കൊടുത്തു. നമ്മുടെ സ്കോർ അതിലേക്ക് നമ്മളൊരു മാക്ത് ഫംഗ്ഷൻ ആഡ് ചെയ്യണം. മാക്സ് ഫംഗ്ഷൻ കാരണം നമുക്കത് കൗണ്ട് ചെയ്യണമല്ലോ. അപ്പോൾ നമ്മളൊരു പ്ലസ് ഇട്ടിട്ട് കൗണ്ട് ചെയ്യാനുള്ള മാക്സ് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. പ്ലസ് മാക്ത് ഫംഗ്ഷൻ കൊടുക്കുകയാണ്. മാക്ത് ഡോട്ട് ഫ്ലോർ കൗണ്ടർ കൊടുക്കണം. മാക്ത് ഡോട്ട് ഫ്ലോ കൗണ്ടർ കൊടുക്കണം. കൗണ്ട് ചെയ്യണം. ഈ കൗണ്ടർ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കൗണ്ടർ 0 കൊടുത്തിട്ടുണ്ട്. ഈ സംഭവത്തിൻ്റെയാണ് നമ്മൾ ചെയ്യണത്. മാക്ത് ഡോട്ട് കൗണ്ടർ എന്നുള്ള വേരിയബിളാണ്. വേരിയബിൾ കൊടുത്ത് സ്ലാഷ് 100 നമ്മളത് സെമിക്കോളൻ ഇട്ട് ക്ലോസ് ചെയ്തു. അതുപോലെ കൗണ്ടർ നമുക്ക് കൗണ്ടർ എന്ന് പറഞ്ഞ നമ്മുടെ വേരിയബിളിൽ അസൈൻ 0 എന്ന് കൊടുത്ത് ഓക്കെ. പിന്നെ നമ്മൾ നമ്മുടെ അടുത്ത
ബ്ലോക്ക് ഇൻഫിനിറ്റ് ആണ്, ഇൻഫിനിറ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കണം. ഓക്കെ, ഇൻഫിനിറ്റിൻ്റെ സ്റ്റൈൽ കൊടുക്കുകയാണ്. ബ്ലോക്ക് ഡോട്ട്, ഇത് നമ്മുടെ ഇതാണ്, നമ്മുടെ ഡോട്ട് മാനിപ്പുലേഷൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. ഡോട്ട് ആനിമേഷൻ, പ്രോബ്ലം ഡോട്ട് ആനിമേഷൻ, ആനിമേഷൻ എന്ന് പറയുമ്പോൾ അനിമേഷൻ എടുത്ത് കൊടുക്കും. അനിമേഷൻ അസൈൻ, അനിമേഷൻ അസൈൻ ബ്ലോക്ക് ബിലോ ബ്ലോക്ക്, ബട്ട് സംതിങ് ഇസ് പ്രോബ്ലം. ബ്ലോക്ക് വൺ സെക്കൻഡ്, വൺ സെക്കൻഡ്, ഇൻഫിനിറ്റ് ഇങ്ങനെ അല്ലായിരുന്നല്ലോ. ഇൻഫിനിറ്റ് ഇൻഫിനിറ്റ് ലീനിയർ ലീനിയർ ആക്ച്വലി ലീനിയർ ഇതാണോ ആക്ച്വലി? ബ്ലോക്ക് ഡോട്ട് സ്റ്റൈൽ ഈസ് ഈക്വൽ ടു ബ്ലോക്ക് ഡോട്ട് സ്റ്റൈൽ ഈസ് ഈക്വൽ ഡോട്ട് ആനിമേഷൻ അസൈൻ അസൈൻ ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, ഇനി ഒരു എൽസ് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. എൽസ് എന്ന് പറഞ്ഞാൽ ഇഫ് എന്ന് പറഞ്ഞാൽ, ഇഫ് ഇത് കണ്ടീഷൻ ശരിയാണെങ്കിൽ അത് വരണം, മറ്റേ വരണം. എൽസ് ഇതൊന്നും അല്ലെങ്കിൽ ഇത് സംഭവിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ കൊടുക്കുന്നത്. എൽസ് കണ്ടീഷൻ്റെ അകത്ത് കൗണ്ടർ, നമുക്കൊരു കൗണ്ടർ പ്ലസ് പ്ലസ് ആഡ് ചെയ്യുന്നു. പ്ലസ് പ്ലസ് ഡോക്യുമെൻ്റ് ഡോട്ട് ഡോക്യുമെൻ്റ് നമ്മുടെ ഡോട്ട് മാനിപ്പുലേഷൻ ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻ്റ് ബൈ ഐ ഡി, ബൈ ഐ ഡി, ഐ ഡി എടുക്കുവാണ്. ഐ ഡി ഏത്? നമ്മുടെ സ്കോർ എഴുതി കാണിക്കുന്ന ഐ ഡി ഉണ്ടല്ലോ, അതാണ് എടുക്കണത്. സ്കോർ സ്പാൻ, ഇവിടെ നമ്മുടെ സ്കോർ എഴുതി കാണിക്കുന്ന ഐ ഡി അതായിരുന്നു. കോപ്പി സ്കോർ സ്പാൻ. ഓക്കെ, സ്കോർ സ്പാൻ ഒരു സ്പാൻ ആണല്ലോ. ഇതെന്താ ഇത്? ഡോക്യുമെൻ്റ് ഡോട്ട് ഗെറ്റ് എലമെൻ്റ് ബൈ ഐ ഡി, കൗണ്ടർ കൊടുത്തു. ഇതെന്തിനാ രണ്ട് സംഭവം? ഓക്കെ, സ്കോർ സ്പാൻ ഡോട്ട് ഇന്നർ എച്ച് ടി എം എൽ, അവസാനം ഇന്നർ എച്ച് ടി എം എൽ വന്നു, സ്റ്റൈൽ മാറി. ഇന്നർ എച്ച് ടി എം എൽ അസൈൻ മാത്ത്, മാത്ത് ഫംഗ്ഷൻ നെസ്റ്റഡ് ആണ്. മാത്ത് ഫംഗ്ഷൻ ഇട്ട് മാത്ത് ഫംഗ്ഷൻ ഡോട്ട് ഫ്ലോർ, ഡോട്ട് ഫ്ലോർ കൗണ്ടർ കൊടുക്കണം. കൗണ്ടിങ് കൗണ്ടർ 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 സ്ലാഷ് ഹൺഡ്രഡ്. ഓക്കെ, നമ്മുടെ ഇത് ഏകദേശം ഫിനിഷ്ഡ് ആണ്. ഹൺഡ്രഡ് കൊടുത്തു. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിങ്ങളൊക്കെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഈ ജാവാസ്ക്രിപ്റ്റിൽ ഞാൻ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ ഓരോന്നും ജാവാസ്ക്രിപ്റ്റിൻ്റെ ട്യൂട്ടോറിയൽ വരുമ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യും. അതുപോലെ എച്ച് ടി എം എല്ലിൻ്റെ സി എസ് എസിൻ്റെയും ട്യൂട്ടോറിയൽസ് വരുമ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് പറയും. ഇത് നമ്മൾ എങ്ങനെ ഒരു സിമ്പിളായിട്ട് സർഫേസ് സർഫസ് ഗെയിം ആക്ച്വലി എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ആക്ച്വലി ഈ സംഭവം എടുത്തിരിക്കുന്നത്. സർഫേസ് സർഫസ് ഗെയിമിങ്ങിൻ്റെ ഒരു കണ്ടോ, യുവർ സ്കോർ
നമ്മുടേത് അത് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. നമ്മുടെ ആ ഒരു സർഫേസ് സർഫസ് ഗെയിമിങ്ങിൻ്റെ ആ ഒരു ബാക്കെൻഡ് അത് ബാക്കെൻഡ് അല്ലാതെ എങ്ങനെ വർക്ക് ചെയ്യണമെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ സംഭവം എടുത്തിരിക്കുന്നത്. മേ ബി സം എറേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു, നമുക്കൊരു ഫിക്സ് ചെയ്യാനുണ്ട് എറേഴ്സ്. ഓക്കെ ഓക്കെ, അത് നമുക്ക് ഇഷ്യൂ വന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ജാവാസ്ക്രിപ്റ്റ് ചെയ്തു, പക്ഷേ നമ്മൾ ഇവിടെ ലിങ്ക് ചെയ്തിട്ടില്ല. ഏത് നമ്മുടെ ഈ ഫംഗ്ഷൻ നമ്മൾ നമ്മുടെ മെയിൻ ഫയലിൽ, നമ്മുടെ HTML ഫയലിൽ വിളിച്ചിട്ടില്ല. ഫംഗ്ഷൻ നമുക്ക് ഇവിടെ വിളിക്കാം HTML ഫയലിൽ. ഇവിടെ ബട്ടൺ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞതുണ്ട്, അതിൽ നമ്മൾ ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതാണ് യൂസ് ചെയ്യുന്നത്. ഓൺ ക്ലിക്ക് അതിൻ്റെ അകത്ത് നമ്മുടെ ഫംഗ്ഷൻ നെയിം നമ്മൾ എഴുതുകയാണെങ്കിൽ ജമ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ നെയിം ജമ്പ് എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ഫംഗ്ഷൻ നെയിം നമ്മൾ ഇവിടെ വിളിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പൺ വിത്ത് ലൈവ് സെർവർ. ഓക്കെ, കണ്ടോ ജമ്പിങ്. സത്യം പറഞ്ഞാൽ സർഫേസ് സർഫസ് എന്ന് പറഞ്ഞ ഗെയിമാണ്, കണ്ടോ യു ലോസ്റ്റ് സ്കോർ 6. ഇത് സർഫേസ് സർഫസ് എന്ന് പറഞ്ഞ ഗെയിമിൻ്റെ ആ ഒരു എക്സ്പ്ലനേഷനാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയാണ് ഗെയിം. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ജമ്പിങ് അല്ലേ നടക്കണേ, ഇത് തന്നെയാണ്. ഒബ്ജക്റ്റ് ഇങ്ങനെ വരും, ഒബ്ജക്റ്റ് വരുമ്പോൾ ഇത് ഈ ബ്ലൂ കളറിലുള്ള നമ്മുടെ ആ കൊച്ചാന്ന് വിചാരിച്ചു, ഇത് വഴിയിലുള്ള തടസ്സങ്ങൾ, നമ്മൾ ജസ്റ്റ് ജമ്പ് ചെയ്ത് വിടുവാണ്. നമ്മളിവിടെ സർഫേസ് സർഫസ് ഗെയിമല്ല ഉണ്ടാക്കുന്നത്, അതൊക്കെ ഉണ്ടാക്കണമെങ്കിൽ അവർ ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഓരോ പ്രോഗ്രാമേഴ്സും ഓരോന്നും ഉണ്ടാക്കുന്നത്. അത് അതിലെ പ്രത്യേകം പ്രത്യേകം അതിൻ്റെ മീഡിയ ഫയൽസുകളെല്ലാം വേണം, ഗ്രാഫിക്സ് ഫയൽസുകൾ പല കാര്യങ്ങളും ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇത് ഞാനിത് ഉദ്ദേശിച്ചത് നിങ്ങൾക്കിതൊന്ന് എക്സ്പ്ലനേഷൻ ചെയ്തു തരാനാണ്. അത് നമ്മൾ ഗെയിമിൻ്റെ എക്സ്പ്ലനേഷൻ, ജാവാസ്ക്രിപ്റ്റിൽ ഒരു ഗെയിം എങ്ങനെ ഇത് ഒരു മിനി ഗെയിം ആട്ടോ ആക്ച്വലി, നമുക്കിത് കളിച്ചുകൊണ്ടിരിക്കാൻ നല്ല രസമുണ്ട്. ഇത് നമ്മൾ അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് നമ്മൾ ആക്ച്വലി ഉദ്ദേശിച്ചിരിക്കുന്നത്. നമ്മൾ HTML CSSൻ്റെ ജാവാസ്ക്രിപ്റ്റിൻ്റെ മുഴുവൻ കോഴ്സുകൾ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും ഇത്. അതുപോലെ നമ്മൾ വരും ദിവസങ്ങളിൽ വേറെ വെറൈറ്റീസ് ആയിട്ടുള്ള ഗെയിംസുകളൊക്കെ നമ്മൾ ചെയ്യും, ഗെയിംസുകളും അതുപോലെയുള്ള പ്രോജക്ട്സുകളൊക്കെ ചെയ്യും. അത് ഇതിപ്പം ഇത് നിങ്ങൾക്കിപ്പം മനസ്സിലായിട്ടുണ്ടാകാൻ സാധ്യത കുറവാണ്, കാരണം ജാവാസ്ക്രിപ്റ്റും HTML CSSും അറിയാവുന്ന ഒരാൾക്ക് ഇത് മനസ്സിലാവും, പക്ഷേ അതറിയില്ലാത്ത ഒരാൾക്ക് ഇത് മനസ്സിലാകില്ല. സോ നിങ്ങൾ HTML ജാവാസ്ക്രിപ്റ്റും CSSൻ്റെയും കോഴ്സ് കഴിഞ്ഞതിന് ശേഷവും ഞങ്ങളുടെ വീഡിയോ ചാനൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മിനി പ്രോജക്റ്റായിട്ട് ചെയ്തു നോക്കാം, അല്ലെങ്കിൽ തന്നെ നിങ്ങൾ HTML CSSും ജാവാസ്ക്രിപ്റ്റൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടും ഇത് നിങ്ങൾക്ക് ചെയ്ത് നോക്കാം. അത് നമ്മൾ പ്രൊജക്റ്റ് ചെയ്ത് പഠിക്കുന്ന ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഇതാണ്. ഇല്ല, നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന HTML ഒരു ബേസിക് ടെംപ്ലേറ്റ് ഇമ്പോർട്ട് ചെയ്തു, അതിൻ്റെ അകത്ത് രണ്ട് ഒരു പേരൻറ് കണ്ടെയ്നർ വിളിച്ചിട്ടുണ്ട്. പേരൻറ് കണ്ടെയ്നറിൻ്റെ അകത്ത് നമ്മൾ രണ്ട് ചൈൽഡ് വിളിച്ചിട്ടുണ്ട്. ഈ രണ്ട് ചൈൽഡും വിളിച്ചിട്ടുണ്ട്. പിന്നെ ഒരു സ്പാൻ ഇട്ടിട്ട് അതിൻ്റെ അകത്ത് നമ്മളൊരു സ്കോറ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്, അതുപോലെ സ്റ്റൈൽ ഷീറ്റ് ലിങ്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റൈൽ ഷീറ്റിൽ നമ്മൾ ഒരു കോമൺ ആയിട്ടുള്ള യൂണിവേഴ്സൽ പ്രോപ്പർട്ടിയിൽ സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗെയിം എന്ന് പറഞ്ഞ ക്ലാസ്, നമ്മുടെ പേരൻറ് ക്ലാസ്സിനെ സ്റ്റൈൽ ചെയ്തു. പിന്നെ നമ്മുടെ രണ്ട് എന്താ പറയുന്നത് ഇത് നമ്മുടെ ചൈൽഡാണ്, ചൈൽഡ് ഡിവിനെ സ്റ്റൈൽ ചെയ്തു. അതുപോലെ നമ്മുടെ ആനിമേഷൻ ക്ലാസ് സ്റ്റൈൽ ചെയ്തിട്ടുണ്ട്. ഈ ആനിമേഷൻ ക്ലാസ് വരുന്നത് ജാവാസ്ക്രിപ്റ്റിൻ്റെ അകത്താണ്. നമ്മൾ നമ്മുടെ രണ്ടാമത്തെ ചൈൽഡിനെ ചൈൽഡ് ചെയ്തു. രണ്ട് കീ ഫ്രെയിം എന്ത് സംഭവിക്കണം എന്നുള്ള നമ്മൾ ഫ്രെയിമായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്. സോ ജാവാസ്ക്രിപ്റ്റിൻ്റെ അത് നമ്മൾ മൂന്ന് വേരിയബിൾസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, അതുപോലെ ഡോം മാനിപ്പുലേഷൻ. ഇതൊക്കെ നിങ്ങൾക്ക് പഠിപ്പിച്ചുതരും, സെപ്പറേറ്റ് എല്ലാം പഠിപ്പിച്ചുതരും. എന്താണ് ഡോം മാനിപ്പുലേഷൻ, ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയിരിക്കുന്നതൊക്കെ എന്താണെന്നുള്ളത് പഠിപ്പിച്ചുതരും. നമ്മൾ ലെറ്റ് ഇട്ടിട്ടുണ്ട്, അതുപോലെ എൽസ് ഇട്ടിട്ടുണ്ട്, അതുപോലെ ഒരു മാത്ത് ഫംഗ്ഷൻ, പിന്നെ ഇൻറ്റീജറിൻ്റെ ഫംഗ്ഷൻസും അതുപോലെ മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള ചെറിയ ഫംഗ്ഷൻസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ പുതിയ ചാനലാണ്, മാക്സിമം സപ്പോർട്ട് ചെയ്താലാണ് നമുക്ക് ഒരു ഇതുണ്ടാവുകയുള്ളൂ, ഒരു മോട്ടിവേഷൻ കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, കയറി വരുള്ളൂ. ഓക്കെ, അപ്പം എല്ലാവരോടും വിട പറയുന്നു, വേറൊന്നും പറയാനില്ല ആക്ച്വലി.